എനിക്ക് കിട്ടാനുള്ള പണം ഇന്ന് തന്നെ കിട്ടിയിരിക്കണം. കദ്രേശ, അത് പിന്നെ അവധിയുടെ കാര്യമാണെങ്കിൽ കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഓർമ്മയോടെ ചോയ്സ് കേട്ടില്ലേ? നിന്റെ ഭാര്യ ആ ശീലാവതി ഓർമ്മ എവിടെയെന്ന്? അവള് പുറത്തു പോയിരിക്കുകയാണ്. പുറത്തു പോയെന്ന് ഊർമിള തമ്പുരാട്ടി പറഞ്ഞ അവധി ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പണം കിട്ടിയിരിക്കണം. അവള് പണം തന്നില്ലെങ്കിൽ ഞാൻ അവളെ അങ്ങ് പിടിച്ചോണ്ട് പോയിരിക്കും. അവൾ എന്നോടൊപ്പം അങ്ങ് തറവാട്ടി കഴിയട്ടെ. നേരത്ത് അസംബന്ധം പറയുന്നടാ. പണം കയറി മൂത്തപ്പോ എന്റെ ഭാര്യയെ കൊണ്ടുപോകുന്നു. അത്രയ്ക്ക് അതപ്പിച്ചിട്ടൊന്നുമില്ല ഈ ദിനനാഥൻ. എങ്കിൽ പണം താണാ, ഇല്ലെങ്കിൽ എന്ത് നിറയേടും ഞാൻ കാണിച്ചിരിക്കും. ദിനനാഥ, പണം കൊടുക്കാനില്ലെങ്കിൽ വില പിടിപ്പുള്ള ജംഗമ സാധനങ്ങൾ വലുതും കൊടുത്ത് പ്രശ്നം ഒതുക്കാൻ നോക്ക്. ഞാൻ ഇതാ വരുന്നു. മറ്റേ പണം കാണുമെന്ന് തോന്നുന്നു. കാണും, ഇല്ലെങ്കിൽ ഊർമിളെ കൊണ്ടുപോകുന്ന ഭയം കാണും. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ദിനനാഥ, ദിനനാഥ, പണവും പലിശയും മടക്കിത്തരാൻ ഞാൻ നിനക്ക് തന്ന അവധി ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് എനിക്ക് പണവും പലിശയും കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കുടിയിറക്കിയിരിക്കും. കദിരേശ, ഞാൻ ഇല്ലായ്മക്കാരനാ, എന്നാലും ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഹാ, വളരെ സന്തോഷം. എങ്കിൽ പണം കൊണ്ടുവാ. കദിരേശ, നീ എൻ്റെ ഉറ്റമിത്രമായിരുന്നു. എന്നെ വളരെയധികം സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്തിരുന്ന ഉറ്റമിത്രം. പക്ഷേ ഈയിടെയായി നിന്റെ അവഗണനയും പുച്ഛമൊക്കെ കാണുമ്പോൾ വളരെയധികം വേദനയുണ്ടടാ. എന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അഭിപ്രായം നിന്നിൽ നിന്നറിയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. പണം കടം വാങ്ങി സമയത്ത് തിരിച്ചു തരാത്ത ഒരു ബാധ്യതക്കാരനോടുള്ള പെരുമാറ്റം അല്ല, മറിച്ച് ഒരു വ്യക്തിവൈരാഗ്യം വെച്ചുള്ള പെരുമാറ്റം. അതിന് തക്കവണ്ണം ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? ആ, അത് പിന്നെ ഓർമ്മല്ല. എവിടെ? പുറത്തു പോയിരിക്കുക. ആ, എനിക്ക് നിന്നോട് ഒരു വ്യക്തി വൈരാഗ്യവുമില്ല. നീ പോയി പണം എടുത്തോണ്ട് വാ. ആ നശിച്ചവക്ക് പുറത്തു പോകാൻ കണ്ട നേരം. അപ്പോ കദിരേശൻ ഇവിടെ വന്നത് പ്രധാനമായും ഊർമിളയെ കാണാനാണല്ലേ? അതേടാ, പണത്തിനും പലിശയ്ക്കും ഒക്കെ രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ഒന്നാം സ്ഥാനം ഊർമിളയ്ക്ക. അവളെ എത്ര കണ്ടാലും മതിയാവില്ല എനിക്ക്. അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കാൻ പാടില്ലെന്ന. ആ, ഒന്ന് പോടാ. മതിയടാ, മതി. ദാരിദ്ര്യക്കാരനായ നിനക്ക് ഈ പുന്നുമണമെല്ലാം എവിടെ നിന്ന് കിട്ടി? അതന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ല. നിന്റെ പണം കിട്ടിയില്ലേ? ഞാൻ വാക്കു പാലിച്ചിരിക്കുന്നു.
ഇനി നിനക്ക് പോവാം. വളരെ സന്തോഷമായടാ. ഇനിയും നിനക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. നിനക്ക് വരാൻ കഴിയില്ലെങ്കിൽ ഊർമ്മിള എങ്ങോട്ട് അയച്ചാലും മതി. എന്നാ വരട്ടെ, വാടാ. കദ്രേശ, ഈ പൊന്നും പണവും കൂടി നല്ലൊരു തുകയ്ക്കുണ്ടല്ലോ. ദിനനാഥന് നമ്മൾ കൊടുത്ത മുതലും പലിശയും പലിശയുടെ പലിശയും പിഴപ്പലിശയും കഴിച്ചാലും പണം പിന്നെയും ബാക്കിയുണ്ടല്ലോ. എന്താ കദ്രേശ നിന്റെ മുഖത്തൊരു തെളിച്ചില്ലാത്ത? എന്നാലും ആ ദിനനാഥൻ കടം വീട്ടി കളഞ്ഞില്ലോടാ. കടം വീട്ടിയില്ലായിരുന്നെങ്കിൽ അതിന്റെ പേരും പറഞ്ഞ് കൂടെ കൂടെ അവിടെ കയറി ചെല്ലാമായിരുന്നു. കണ്ണും കലാശവും കാട്ടി വലിയൊരു തുക കൊടുക്കാന്ന് വാഗ്ദാനം ചെയ്ത് എനിക്ക് ഊർമിളെ വശത്താക്കാൻ കഴിയുമായിരുന്നു. അതൊക്കെ ഇനി നടക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പണം എറിഞ്ഞ ഊർമിളയല്ല ഉർവശി നിന്റെ വല വീഴും. ആ, ഇതൊരു ഗൗതമനോ? വരൂ വരൂ. എത്ര പണമാ കടമായി വേണ്ടത്? കദിരേശന്റെ പക്കൽ നിന്നും ഒരു സുഹൃത്ത് കടം വാങ്ങിയതിന്റെ അവസ്ഥ അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. ദിനനാഥന് വാങ്ങിയ പണവും പലിശയും മടക്കി വാങ്ങാൻ നീ വേണ്ടത്ര സാവകാശം കൊടുത്തില്ലല്ലോ കദിരേശ. എന്നാരാ പറഞ്ഞത്? എത്രയോ തവണ ഞാൻ അവൻ അവധി കൊടുത്തതാണ്. മറ്റിടപാടുകാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സാവകാശവും കൊടുത്തു. പണം തന്നില്ലെങ്കിൽ അവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ നീ? അത് തീരെ ശരിയായില്ല കദിരേശ. ഓ, അങ്ങനെ ഒരു ഭീഷണി എടുത്ത് പ്രയോഗിക്കേണ്ട താമസം. അവൻ പുഷ്പം പോലെ പണം തന്നില്ലേ? അല്ലെങ്കിലും പലിശക്കാരന്റെ പ്രധാന ആയുധമാണ് ഭീഷണി. അതൊക്കെ പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കണം. അതെ, പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കണം. സുഹൃത് ബന്ധം മറന്ന് പ്രയോഗിക്കരുത്. പണത്തിന് മുന്നിൽ വലിയ സുഹൃത് ബന്ധം ഒന്നും കാണിക്കാൻ പറ്റില്ല ഗൗതമ. പലിശക്കാരനോട് ഇങ്ങനെ പാഴാങ്കം പറഞ്ഞ് നിൽക്കാതെ നീ വേഗം സ്ഥലപ്പെടാൻ നോക്ക്. ചെല്ല്. അവന്റെ ഒരു ശുപാർശ. എന്താ ഉറുമിളിത്ത താമസിച്ചത്? സമയം വൈകിതറിഞ്ഞില്ലേ? പല പരിചയക്കാരോടും പണം കടം ചോദിച്ചു. തൊഴുതപേക്ഷിച്ചിട്ടും ആരും പണം തരാൻ തയ്യാറായില്ല. ചോദിച്ചവരുടെ കയ്യിലൊന്നും പണമില്ലാഞ്ഞിട്ടല്ല, വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ. ദരിദ്രയായ എനിക്ക് പണം തന്നാ എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് ചിന്തിക്കുന്നവരാ അവരൊക്കെ. കദിരേശം വരുമ്പം പണമില്ലെന്നറിഞ്ഞ എന്തായിരിക്കും അയാളുടെ പ്രതികരണം? പേടിയാവുന്നു എനിക്ക്. പേടിക്കണ്ട, കദിരേശന്റെ കടം വീട്ടി കഴിഞ്ഞു. കടം വീട്ടി കഴിഞ്ഞെന്നോ? പണം എവിടുന്നാ കിട്ടിയേ? നിങ്ങൾക്ക് എവിടുന്നാ പണം കിട്ടിയേ? ശിവഭക്തയായ വൃദ്ധ ഏൽപ്പിച്ചിരുന്ന പൊന്നും പണവും ഞാൻ കദിരേശന് കൊടുത്തു. വൃദ്ധയുടെ മുതലെടുത്ത് കൊടുത്തുന്നോ? മറ്റൊരു തറവാട്ടിലും ഏൽപ്പിക്കാതെ ഭക്തരും സത്യസന്ധരും വിശ്വസ്തരുമായ നമ്മളെ ഏൽപ്പിച്ച മുതൽ എന്തിനാ എടുത്തു കൊടുത്തത്? അത് മഹാപാപമല്ലേ? വിശ്വാസവഞ്ചനയല്ലേ? അറിയാം, അതൊന്നും ചിന്തിക്കാതെയല്ല ഞാൻ ആ പൊന്നും പണമൊക്കെ കൊടുത്തത്. ഇന്ന് പണം കൊടുത്തില്ലെങ്കിൽ നിന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാനാ അവൻ വന്നത്. നീ അവനോടൊപ്പം ജീവിക്കണം പോലും. ആ അവസ്ഥ നിനക്കുണ്ടായ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ആ വൃദ്ധയുടെ പൊന്നും പണവും തിരിച്ചു നൽകിയില്ലെങ്കിൽ അവരുടെ മുതൽ അപഹരിച്ച മോഷ്ടാക്കൾ എന്ന ദുഷ്പേര നമുക്കുണ്ടാകാൻ പോകുന്നത്. ആ അപമാനവും പേര് ജീവിക്കുന്നതിനേക്കാൾ ഭേദം ആത്മഹത്യയല്ലേ? അതെ,
ആ പൊന്നും പണവും തിരിച്ചു നൽകാൻ ഈ ജന്മത്തിൽ നമുക്കാവില്ല. ഒരു ഭഗവാനും നമ്മുടെ തുണയ്ക്ക് എത്തുകയില്ല. അവസാനിപ്പിച്ചേക്കാം, നീ പറഞ്ഞതാ ശരി. ഈ ശപിക്കപ്പെട്ട ജീവിതം നമുക്ക് തീർത്തേക്കാം മുറുമ്പളെ, അതാ നല്ലത്. ഉമാമഹേശ്വരന്മാരെ മോഷ്ടാക്കളെന്ന് ദുഷ്പരി കേൾക്കാൻ ശക്തിയില്ല. അത് ദീനനാഥനും ഉർമ്മളയല്ലേ? അതെ. ഇവർ എന്ത് ഭാവിച്ച പുഴയോരത്ത്? അവരെ കണ്ടിട്ട് നല്ല ഉദ്ദേശമാണെന്ന് തോന്നുന്നില്ല മീനാക്ഷി. പൊന്നും പണവും നൽകാൻ ഒരു മാർഗവും കാണുന്നുമില്ല. നിങ്ങളുടെ അഗ്നി പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളിതാ കീഴടങ്ങുന്നു. രണ്ട് ദുരാത്മാക്കളായി എങ്ങോ അലയാൻ വിധിക്കപ്പെട്ട ഞങ്ങൾ ജീവനൊടുക്കുന്നു. ഉർമ്മളെ, എന്ത് ചെയ്യാനാ നിങ്ങളുടെ ഭാവം? എന്തിനാ എന്തിനാ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾക്ക് ജീവനൊടുക്കാൻ സമയമായെന്ന് അനുഭവ സാക്ഷ്യത്തിലൂടെ ഉമാമഹേശ്വരന്മാര് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് മരിക്കാൻ സമയമായില്ലെന്ന് ഉമാമഹേശ്വരന്മാർ ഞങ്ങളെയും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അതാ ഞങ്ങൾ ഈ വഴി വന്നത്. പള്ളിയമ്മേ, മീനാക്ഷി, ഞങ്ങളെ തടയരുത്. ജീവനൊടുക്കി അഭിമാനം രക്ഷിക്കാനെങ്കിലും ഞങ്ങളെ അനുവദിക്കും. ഇല്ല, അഭിമാനം രക്ഷിക്കാനുള്ള വഴി നമുക്ക് വേറെ നോക്കാം. നടക്ക്. ഉർമ്മളെ, പ്രതിസന്ധികളും ആപത് ഘട്ടങ്ങളും വരുമ്പോ തോറ്റു പിന്മാറയല്ല വേണ്ടത്, അതിനെ അതിജീവിക്കുകയാണ് വേണ്ടത്. എങ്ങനെ അതിജീവിക്കാനാണ്? ഞങ്ങളുടെ അഭിമാനം രക്ഷിക്കാൻ ഇനി ഞങ്ങൾക്ക് ഒരു വഴിയും ബാക്കിയില്ല എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്നും തരണം ചെയ്യാൻ ഭഗവാൻ മറ്റെന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഓരോ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്തായാലും നിങ്ങളുടെ ഈ തീരുമാനം നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ അതിന് സമ്മതിക്കയില്ല. എന്ത് പ്രശ്നമായാലും നമുക്കത് പരിഹരിക്കാം. വരൂ. വാ മോളെ, വാ. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നമ്മൾ എത്രയോ നാളായി അടുത്തിടപഴകുന്നവരാണല്ലോ. മനസ്സിനെ ഉലയ്ക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയാറുന്നില്ലേ? ശിവഭക്തരും ജ്ഞാനികളും ജീവിത യാഥാർത്ഥ്യങ്ങളും ഒക്കെ ശരിക്കും അറിയുന്നവരല്ലേ നിങ്ങൾ? അങ്ങനെയുള്ള നിങ്ങൾ എന്തിനാ ഈ അവിവേകത്തിന് ശ്രമിച്ചത്? ഞങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ ശരിക്കും അറിയാവുന്നവരാണല്ലോ നിങ്ങൾ. പണത്തിന് വളരെയേറെ ഞെരുക്കുണ്ടായപ്പോ എന്റെ സ്നേഹിതനായ കതിരേശനിൽ നിന്നും പലിശയ്ക്ക് കുറെ പണം കടം വാങ്ങിയിരുന്നു. പണവും പലിശയും മടക്കി ചോദിക്കാൻ വന്നപ്പോ
പണമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു അവധി ചോദിച്ചു വാങ്ങി. അവധി ദിവസം അടുത്തു വന്നു, കയ്യിലൊരു പണമില്ലാത്ത അവസ്ഥയും. അതുകൊണ്ടാണോ നിങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്? അതുകൊണ്ടല്ല മീനാക്ഷി, ഒരു വൃദ്ധയായ ശിവഭക്തി ഇവിടെ വന്നിരുന്നു. അവര് കാശിയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഞങ്ങൾ അവർക്ക് അന്നപാനാദികൾ നൽകി സൽക്കരിച്ചു. കാശിയിൽ നിന്ന് മടങ്ങി വരുമ്പോ തിരിച്ചു വാങ്ങാമെന്ന് പറഞ്ഞ് അവര് കുറച്ച് പൊന്നും പണവും ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയി. കതിരേശന് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് അവസാന ദിവസമായി. ആരിൽ നിന്നെങ്കിലും കുറച്ച് പണം കടം വാങ്ങാനായി ഞാൻ തറവാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. ആ നേരത്താണ് പണം മടക്കി ചോദിച്ചുകൊണ്ടുള്ള കതിരേശന്റെ വരവും. പണം കൊടുത്തില്ലെങ്കിൽ കുടിയിറക്കുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. ഒട്ടും മനസ്സുണ്ടായിട്ടല്ല വള്ളിയമ്മേ, ആ വൃദ്ധ ഏൽപ്പിച്ചിരുന്ന പൊന്നും പണവും എടുത്തുകൊടുത്ത് ഞാൻ ആ കടം വീട്ടി. കാശിയാത്ര കഴിഞ്ഞ് വൃദ്ധ മടങ്ങി വരാൻ സമയമായി. പൊന്നും പണവും മടക്കി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയും. അപ്പൊ ഞങ്ങൾക്ക് മുന്നിൽ പ്രാണത്യാഗമല്ലാതെ മറ്റൊരു വഴിയും തെളിഞ്ഞില്ലമ്മ. അത്രത്തോളം പൊന്നും പണവും നൽകി സഹായിക്കാൻ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ലല്ലോ. ഞങ്ങൾ പലിശക്കാരൻ കതിരേശനെ പോയി കാണാം. അല്പ ദിവസത്തേക്ക് ആ പൊന്നും പണവും മടക്കി തരണമെന്ന് അപേക്ഷിക്കാം. വേണ്ടമ്മേ, അവൻ പൊന്നും പണവും മടക്കി തരാൻ പോകുന്നില്ല. അഥവാ മടക്കി തന്നാൽ വൃദ്ധയ്ക്കത് തിരിച്ചു കൊടുക്കാം. അപ്പോഴും അവന്റെ കടം ബാക്കി നിൽക്കല്ലേ, അതെങ്ങനെ വീട്ടി തീർക്കാനമ്മേ? അതിന് മറ്റെന്തെങ്കിലും വഴിയുണ്ടാകും. മീനാക്ഷി, നമുക്ക് കതിരേശനെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കാം. കാര്യമറിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സലിവ് ഉണ്ടാകാതിരിക്കില്ല. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, ഞങ്ങൾ പോയിട്ട് വരാം. ബൈ. കതിരേശനല്ലേ? അതെ, ഞാൻ വള്ളിയമ്മ, ഇത് മീനാക്ഷി. പേരൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. 100 പണത്തിന് 15 പണം പ്രതിമാസ പലിശ. ഈടായിട്ട് സ്വർണം വേണം, അല്ലെങ്കിൽ വസ്തുവിന്റെ ആധാരമായാലും മതി. ഞങ്ങൾ വന്നത് പണം കടം വാങ്ങാനല്ല. പിന്നെ ദീനനാഥൻ എന്നൊരാൾ നിങ്ങളിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നില്ലേ? ഉണ്ട്. പൊന്നും പണവുമായി അയാൾ മുതലും പലിശയൊക്കെ തിരിച്ചു തന്നാണല്ലോ, പിന്നെന്താ പ്രശ്നം? ദീനനാഥൻ തന്ന പൊന്നും പണവും തൽക്കാലം തിരിച്ചു നൽകണമെന്ന് അഭ്യർത്ഥിക്കാനാ ഞങ്ങൾ വന്നത്. കടം വീട്ടിയ പൊന്നും പണവും തിരിച്ചു നൽകണം, ഒരു പലിശക്കാരനും ചെയ്യാത്ത കാര്യം. കടം വീട്ടിയ പണമൊന്നും തിരിച്ചു നൽകാൻ സാധ്യമല്ല. അല്ല, ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? നിങ്ങൾക്കെന്താ അവകാശം? ഇനിയിപ്പോ അയാളും നിങ്ങളുമായി എന്തെങ്കിലും പരിചയം നേരത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് അയാളെ സഹായിക്ക്. അല്ലാതെ ഈ കാര്യവും പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന് അഭ്യർത്ഥിക്കല്ല വേണ്ടത്. ദീനനാഥൻ നിങ്ങളുടെ സുഹൃത്താണല്ലോ, ആ ഒരു പരിഗണന വെച്ചെങ്കിലും. പലിശക്കാരന്റെ ലോകത്ത് സുഹൃത് ബന്ധവും രക്തബന്ധവും ഒന്നും തന്നെ ഇല്ല. പണം, പലിശ, പലിശയുടെ പലിശ, ഇതൊക്കെ ഉള്ളൂ. കൂടുതലൊന്നും പറയല്ല, നിങ്ങൾ പോകണം. കതിരേശ, ദീനനാഥന്റെ അവസ്ഥ നിങ്ങളൊന്നും മനസ്സിലാക്കണം. കാശിക്ക് പോകാൻ വന്ന വൃദ്ധയായ ഒരു ശിവഭക്ത ദീനനാഥന്റെ തറവാട്ടിൽ വന്നിരുന്നു. അവർ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പൊന്നും പണവും എടുത്താണ്
ദിനനാഥൻ നിങ്ങളുടെ കടം വീട്ടിയത്. അതിന് ഞാനെന്ത് വേണം? കാശിയിൽ നിന്ന് മടങ്ങി വരുമ്പോ വൃദ്ധയുടെ പൊന്നും പണവും തിരിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. വൃദ്ധ ഏത് നിമിഷവും മടങ്ങി വരാം. അവരുടെ മുതൽ തിരിച്ചു കൊടുക്കാൻ തൽക്കാലം കതിരേശനെ ഒന്ന് സഹായിക്കണം. ഓ, വിചിത്രമായിരിക്കുന്നു. അല്ല, പൊന്നും പണവും മടക്കി ചോദിക്കാൻ ദിനനാഥൻ എന്തുകൊണ്ട് വന്നില്ല? നിങ്ങളെ അഭിമുഖീകരിക്കാനുള്ള വിഷമം കൊണ്ടാ. വേണമെങ്കിൽ ഞങ്ങൾ ദിനനാഥനെ വിളിച്ചോണ്ട് വരാം. വേണ്ട, ദിനനാഥൻ എന്നല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാ പോലും പൊന്നും പണമൊന്നും തിരിച്ചു നൽകില്ല. ഇരുമ്പ് കുടിച്ച് വെള്ളം കവിട്ടിയ ചരിത്രമില്ല. നിങ്ങൾ പോണം. കതിരേശ, ദിനനാഥന് വാക്കുപാലിക്കാൻ ഒരവസരം കൊടുത്തൂടെ? നിങ്ങളുടെ സുഹൃത്തിനോട് ഒരല്പമെങ്കിലും കരുണ കാട്ടിക്കൂടെ? ഇവിടെ സുഹൃത്തുമില്ല, കാരുണ്യമില്ല. പരിശക്കാരനോട് കാരുണ്യം ചോദിച്ചു വന്ന പമ്പര വിഡ്ഢികൾ. മനക്കെടുത്താതെ കടന്നു പോയിക്കൊള്ളുക. കൈലാസനാഥ, പാർവതീകാന്ത, ജഗത് പ്രഭു, സർവശക്ത, പൊന്നും പണവും തിരിച്ചു നൽകാൻ കതിരേശന് മനസ്സുണ്ടാവണേ. കാശി വിശ്വനാഥ ഭക്തിയായ വൃദ്ധയ്ക്ക് പൊന്നും പണവും തിരിച്ചു നൽകാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ വിശ്വനാഥ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ.